അർജുന്റെ വീടിന് സമീപം ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, രക്ഷാപ്രവർത്തനം വൈകി എന്നതടക്കമുള്ള ആക്ഷേപം അർജുന്റെ കുടുംബം ഉയർത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടത്തും എന്നാണ് നാട്ടുകാരും അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അതിത്തരത്തിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ ജാഥ ആയിക്കൊണ്ട് തന്നെ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 6 ദിവസമായിട്ടും ഇപ്പോഴും അർജുനെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് 6 ദിവസമായിട്ട് രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ തിരച്ചിൽ വളരെ മണ്ണപതിയിലാണ് നടക്കുന്നത്. സമയം ഒപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച 9 മണിയാകുമ്പോൾ പല അസൗകര്യങ്ങളും പറഞ്ഞ് നിർത്തിവെക്കാണ്. അത് നിർത്തിവെക്കുന്നത് ശരിയില്ല. ഞങ്ങളുടെ സമയത്ത് ഞങ്ങളെ കേരളത്തിലെ മക്കൾ ഞങ്ങളുടെ മക്കളാണ്. ആ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നത്. ദൃശ്യമാധ്യമങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇന്നും അത് അവിടെ കിടക്കുമായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ, എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായം, ഈ നാട്ടുകാർക്ക് വേണ്ട എല്ലാ സഹായവും വരേണ്ട ആ ഇതിൻ്റെ പേരിലാണ് അവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നത്. അവിടെയുള്ള ആളുകളെ വരെ അങ്ങോട്ട് കടത്തിവിടാത്ത ഒരു പരിസ്ഥിതിയിൽ ഇന്നലെ അവിടുത്തെ സ്ഥല MLA അവിടെ ഉദ്യോഗസ്ഥന്മാരെ തട്ടി നിന്ന് മാറ്റിക്കൊണ്ടാണ് അവിടുത്തെ MLA അവിടെ ആ സ്ഥലത്ത് പ്രവേശിച്ചത്. അതിനുശേഷം കുറച്ചും കൂടി ഒരു ഇന്നിപ്പം പട്ടാളം ഇറങ്ങിയെന്നാ കേട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും എത്രയും പെട്ടെന്ന് അർജുൻ എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക, ആ കുട്ടി നാട്ടിലെത്തിക്കുക, കുടുംബത്തിൻ്റെ ആശ്വാസം ഉണ്ടാക്കുക. കുടുംബം ഇന്നും ഇപ്പം വേദനിച്ചിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്ന നോക്കണം ആ കുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും ഞങ്ങൾ നാട്ടുകാരുടെയും വിഷമങ്ങളാണ് ഇത് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കുട്ടിയാണ്. നാട്ടുകാർ, കേരളക്കാരൊക്കെ ചേർന്ന് കോഴിക്കോട്ട് വേങ്ങേരിക്കാരും കക്കോടിക്കാരും ഞങ്ങളുടെ കുട്ടികളാണ് ഈ മണ്ണിനിടയിൽ. ഇത് വേറൊരു സ്ഥലത്ത് സംഭവിക്കാതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഈ കുടുംബം കൃത്യസമയത്ത് തന്നെ പരാതികൾ അത് സംസ്ഥാനത്തിലാവട്ടെ കർണാടകയിലാവട്ടെ കൊടുത്തിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നത്. എന്നിട്ടും ആ ഒരു തുടക്കത്തിൽ ഒരു ഉദാസീനത എടുത്തിരുന്നു എന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം? അതെ, ആദ്യമായിട്ട് അവർ ചേവാരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അവർ അങ്ങോട്ട് അയച്ചു, പക്ഷേ അവരത്ര താല്പര്യം എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഇവിടെ മീഡിയകൾ കിട്ടുന്നത് 18-ാം തീയതി വൈകുന്നേരമാണ്. ഇവിടെ MP ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അവരെ കുടുംബം തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാ മീഡിയകളും അറിയിച്ചു, ഉദ്യോഗസ്ഥലത്തും അറിയിച്ചു. അതിനുശേഷമാണ് ഇത് സ്പ്രെഡായത്, ഈ ന്യൂസ് സ്പ്രെഡാവുന്നത്. അതിനുശേഷമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് തന്നെ. അതുവരെ അവിടെ സാധാരണ റോഡ് ക്ലിയർ ചെയ്തെന്ന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഈ മനുഷ്യജീവൻ അടിയിൽ കിടക്കുന്നുണ്ട്, എത്ര കിടക്കുന്നുള്ളവർ അവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്നത്തോട് കൂടിയിട്ട് ആ കുടുംബത്തിനെ, ആ അർജുനെ അവരുടെ കുടുംബത്തിനെ ഏൽപ്പിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ആ കുടുംബം അത് തന്നെയാണ്. ഓരോ മിനിറ്റുകളും അവരിങ്ങനെ തള്ളി നീക്കൊണ്ടിരിക്കുകയാണ്. സമയം വൈകുന്നേരമൊക്കെയാണ്, അവിടെ മഴ പെയ്യുന്നുണ്ട്, പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമയം നോക്കിയുള്ള പ്രവർത്തനമാണ്. അത് ആദ്യം അവർ അവസാനിപ്പിക്കണം. ഈ കുട്ടിയെ കിട്ടുന്നവരെ, അർജുൻ അവിടുന്ന് കിട്ടുന്നവരെ പ്രവർത്തനം നിർത്താത്ത രീതിയിൽ അവർ പുറത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ മീഡിയകളും എല്ലാം ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രതിഷേധം അവിടെയും ഉണ്ടായിരിക്കണം. അവിടുത്തെ ഗവൺമെൻറ് തലത്തിലെല്ലാം സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും രോഹിണി, പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു തന്നെയാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രിയിലടക്കം ഈ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ അർജുന്റെ ജീവന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെയും ആ പ്രതിഷേധം ശക്തമാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ അമ്മമാരും കുട്ടികളും സഹോദരിമാരും അടക്കമുള്ള ഒരു 100 കണക്കിന് ആളുകൾ തന്നെയാണ് ഈ പ്രദേശത്ത്, ഈ അർജുന്റെ വീടിൻ്റെ പ്രദേശത്ത് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനവും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മകനാണ്, അതായത് അത്രയും ഒരു വേണ്ടപ്പെട്ടവനാണ് നാട്ടിലെ എല്ലാവർക്കും അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അർജുനാണ് മണ്ണിനടിയിൽ കഴിഞ്ഞ 6-ാം ദിവസമായിട്ടും അർജുന്റെ ജീവൻ കൃത്യസമയത്ത് തന്നെ രക്ഷിച്ച് എടുക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ അടക്കമുള്ള 2 സർക്കാരുകളും അലംഭാവം കാണിക്കുന്നു എന്നുള്ള ഒരു മറുപടിയായി തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. എന്തായാലും പ്രതിഷേധം കനക്കുന്നു രോഹിണി. ആനന്ദ്, നാട്ടുകാരെല്ലാവരും തന്നെ ഒത്തുകൂടിയിട്ടുണ്ട് പ്രതിഷേധം അറിയിക്കുന്നതിനായി. ഇവർ അർജുന്റെ വീടിന് സമീപത്ത് തന്നെയാണോ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്? അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത് ഒരു മാർച്ചായി, പ്രതിഷേധ മാർച്ചായി എങ്ങോട്ടേക്കെങ്കിലും ഇവർ പോകുന്നുണ്ടോ, അധികാരികളുടെ ജില്ലാ കേന്ദ്രങ്ങളിലേക്കോ മറ്റോ? അരോഹിണി, നിലവിൽ ഇപ്പോൾ ഇവർ പ്രതിഷേധ മാർച്ചായിക്കൊണ്ട് ഈ പ്രദേശത്തെ റോഡ് സൈഡിലെ സെന്ററിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രസംഗം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ജാതി മതഭേദമന്യേയുള്ള ഒരു പ്രതിഷേധം, എല്ലാ ആളുകളും കൂടി മനുഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് മാർച്ച് ജാഥയായി പോകാനുള്ള ഒരു തീരുമാനമല്ല. ഇവിടെ കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാനും അതിൽ കുത്തിയിരിക്കാനുമൊക്കെയാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും രാവിലെ ഏകദേശം 9:00 കൂടി തന്നെ തുടങ്ങിയിരുന്നു ഈ പ്രതിഷേധം. ഇന്നലെ രാത്രിയിലും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ജനങ്ങളുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ കൂടുതൽ സ്ത്രീകളടക്കം ഈ രംഗത്തേക്ക് ഈ പ്രതിഷേധവുമായി കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കുട്ടികളടക്കമുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്.
അതേപോലെ തന്നെ കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി റോഡിലിരിക്കുന്നു, തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബം എല്ലാം കൃത്യമായി തന്നെ നിയമപരമായിട്ടുള്ള നടപടികളാവട്ടെ മറ്റേ രീതികളാവട്ടെ എല്ലാം കുടുംബം കൃത്യമായി ചെയ്തിരുന്നു. പക്ഷേ എവിടെയാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചത്? അതായത് ഏകോപനത്തിൽ, രണ്ട് സർക്കാരുകളുടെയും ഏകോപനത്തിലുണ്ടായിട്ടുള്ള ഒരു പിഴവ്, വിഷയത്തെ കാര്യഗൗരവമാക്കി എടുക്കാതിരിക്കുന്നതിനുള്ള അധികാരികളുടെ ഒരു പിഴവ്. തീർച്ചയായിട്ടും ആ പിഴവുകൾ തന്നെയാണ് ഈ നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ആവശ്യവും എല്ലാവരുടെ ആവശ്യം പോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ ആ മണ്ണിനടിയിൽ നിന്ന് ജീവനോടെ തന്നെ കുടുംബത്തിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. അതെ, എൻ്റെ നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് അർജുന വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ അലംഭാവത്തിൽ അവർ ഉണ്ടായിരിക്കുന്നത്. അവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. ദൃശ്യ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും വലിയ വാർത്തയാക്കുന്നതും. അതുവരെ ഉദാസീന നിലപാട് തന്നെയായിരുന്നു കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ പോലും നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. പ്രതിഷേധ പ്രകടനം, ഇതിൽ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ കേരളത്തിലെ ഒരു പട്ടിക്കുട്ടിക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വില കൊടുക്കുകയായിരുന്നു. ഇത് അത് ഒന്നുമില്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് കടത്തി വിടുപോലും ചെയ്യാതെ ഒരു ജീവനാണ് മണ്ണിനടിയിൽ 6 ദിവസമായിട്ട്. അപ്പോൾ ആ ഒരു 6 ദിവസത്തെ അനാസ്ഥ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ അർജുൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഒരു നാടൊന്നാകെ കേരളക്കര മൊത്തത്തിൽ പിന്നെ പ്രാർത്ഥിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ നാഥനാണ്, ചെറിയൊരു കൈക്കുഞ്ഞുള്ള ഒരാളാണ്, ഒരു കുടുംബം മൊത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനാസ്ഥ കാണിച്ചാൽ വലിയ പ്രതിഷേധമുണ്ട്. ജീവനെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും സർക്കാർ ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണത്. ഇതിപ്പോൾ ഇതിൽ അവസാനിക്ക് നമ്മൾ വീണ്ടും നല്ലൊരു ആളിക്കത്തിൽ സമരം തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ഇവിടെ ഇന്നത്തെ പ്രതിഷേധത്തിൽ പ്രകടമാക്കിയിട്ടുള്ളത്. ജീവനാണ് വലുത്, അതിന് പ്രാധാന്യം കൊടുക്കാതെ രാഷ്ട്രീയവും മതവും അതൊന്നും ഇല്ലാതെ ഒരു ജീവനെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും അത് കേന്ദ്രമാണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും എല്ലാം നമ്മുടെ കേരളത്തിലേക്ക് ഇടപെടാനുള്ള അസൗകര്യം ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം അത് നേരിട്ട് ഇറങ്ങാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും ചെയ്തു തരണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടിയാണ്. വളരെ വേദനാജനകരമായ ദിനങ്ങളാണ് പിന്നിട്ടത്. എങ്കിലും ആ വേദനാജനകമായ സാഹചര്യത്തിലും ഇതൊരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൽ, അതിനുവേണ്ടി ശബ്ദമുയർത്തിയതിൽ, അർജുൻ്റെ ജീവന് വേണ്ടി ശബ്ദമുയർത്തിയതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ ഖേദമുണ്ട്. വേറെ നിവൃത്തിയില്ല എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇതൊരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഇന്നത്തെ വിവരം, ഇന്ന് കാലത്തെ വിവരം, അവിടെ ദൗത്യസേന, അതായത് ഇന്ത്യൻ കരസേന എത്തി എന്നുള്ളൊരു വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അർജുൻ്റെ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ആയതിൻ്റെ പരിപൂർണമായ വിവരം, അവിടെ എന്ത് സംഭവിക്കുന്നു, അർജുനെ പറ്റിയുള്ള കൃത്യമായ വിവരം, അവൻ്റെ ജീവന് വേണ്ടി തുടിക്കുന്ന മനസ്സുകൾക്ക് ഏത് നിമിഷവും നൽകുവാൻ വേണ്ടി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ഇത് ഭരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതിൽ വീഴ്ചയുണ്ടായോ എന്നുള്ളത് ഒരു സംശയത്തിന് നിവൃത്തി വരുത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെയും ഇവിടെയുള്ള ഓരോ ജീവനുകളുടെയും ആവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഇന്ന് നടക്കട്ടെ, അത് നടത്തുവാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും ഇന്ത്യൻ മിലിറ്ററികൾക്കും സാധിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനവും പ്രാർത്ഥനയുടെ ഇതുമായി പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും രോഹിണി, അവരുടെ വികാരപരമായിട്ടുള്ള ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇന്ന് തന്നെ അർജുനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അതായത് മണ്ണിനടിയിൽ നിന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. എന്തായാലും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞ വാക്കുകളും കൃത്യം തന്നെയാണ്. അതായത് ഈ റോഡിലേക്ക് ഇറക്കേണ്ട, ഈ തെരുവിലേക്ക് നാട്ടുകാരെ ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭരണം ആരുടെ വീഴ്ചയാണെന്നുള്ള ഒരു ചോദ്യവും അവർ ബാക്കിയാക്കുന്നുണ്ട്. എന്തായാലും ആ അമ്മ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധങ്ങൾ ഇനിയും കനപ്പിക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവിടുത്തെ വൈകാരികത നമുക്ക് മനസ്സിലാകും. ആ പ്രദേശവാസിയായ സ്ത്രീ നമ്മളോട് പ്രതികരിച്ചതുപോലെ കേരളത്തിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു കാലതാമസം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. ഒരു പട്ടിക്കുഞ്ഞിനോട് പോലും കേരളം അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ എത്രമാത്രം ബന്ധപ്പെടുന്നു എന്നുള്ളത് പല ഉദാഹരണങ്ങളിൽ കൂടെയും കണ്ടതാണ് എന്നവർ പറയുകയുണ്ടായി. അതിൽ ചില വാസ്തവങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കേരളം എപ്പോഴും ഒരു ജീവനു വേണ്ടി എത്രത്തോളം
കഷ്ടപ്പെടാമോ, അതിന്റെ പരമാവധി സാധ്യതകൾ തേടി എപ്പോഴും രക്ഷപ്പെടുത്തുന്ന ഒരു പ്രവണത, സഹജീവിയെ കൂടെ പിടിക്കുന്ന ഒരു പ്രവണത മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അർജുന്റെ കാര്യത്തിൽ കർണാടക സർക്കാർ കാണിച്ചത് വലിയ രീതിയിലുള്ള വീഴ്ച തന്നെ എന്ന് ഈ അവസാന മണിക്കൂറുകളിലും ഏറെ ദുഃഖകരമാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം ആദ്യ മണിക്കൂറുകളിൽ ഈ മണ്ണിടിച്ചിലിനുള്ളിൽ എത്ര വാഹനങ്ങൾ അകപ്പെട്ടുവെന്നോ എത്ര ജീവനുകൾ പൊലിഞ്ഞോ എന്നോ ഒന്നും തന്നെ അവർ ശ്രദ്ധിച്ചിരുന്നതേയില്ല. പകരം ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുക മാത്രമുള്ള ലക്ഷ്യം അങ്ങനെ തന്നെയായിരുന്നു. അതനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ചെറിയ ചെറിയ ജെ സി ബികളെ കൊണ്ടുവന്ന് വളരെ പര്യാപ്തമല്ലാത്ത രീതിയിലുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ കേരളത്തിലെ സമ്മർദ്ദം, മാധ്യമപ്രവർത്തകരുടെ സമ്മർദ്ദം, ഇതൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ അവർ അല്പമെങ്കിലും കാര്യക്ഷമമാക്കിയത്. പക്ഷേ അതിനുപോലും ഏറെ കാലതാമസം വേണ്ടി വന്നു. കേരളത്തിൽ നിന്നുള്ള മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലിന് അവിടെ ചെന്നെത്തേണ്ടി വന്നു. വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. അതുകൊണ്ട് നാട്ടുകാർ പറയുന്നത് വളരെ ശരിയാണ്, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാനുള്ള അവകാശം നാട്ടുകാരായ ജനങ്ങൾക്കുണ്ട്, കുടുംബത്തിനുണ്ട്, നമ്മൾ പൊതുസമൂഹത്തിനുണ്ട്. പക്ഷേ ഇതൊന്നും അറിയിക്കാതെ മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് തള്ളി മാറ്റി ബന്ധുക്കളോട് പോലും കാര്യങ്ങൾ തുറന്നു പറയാത്ത രീതിയിലുള്ള സമീപനം തന്നെയാണ് കർണാടക സർക്കാർ ആദ്യ 4 ദിവസവും പിന്തുടർന്നത്. തീർച്ചയായും രോഹിണി, ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ കാഴ്ച തന്നെ വീണ്ടും നമുക്ക് ഇടുക്കിയിൽ നിന്ന് കാണാം. ഇവിടുത്തെ ഓരോ നാട്ടുകാരായിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സർക്കാരുകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. എന്തായാലും ഈ കുടുംബം ഈ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഈ സൈന്യത്തിന്റെ ഒരു വരവ് എന്തായാലും യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നു, അത് ഓർഡറായിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് ഈ കുടുംബത്തെ വിളിച്ച് അറിയിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ സൈന്യം പ്രദേശത്തെത്തും, തുടർന്ന് കുടുംബത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നാട് മുഴുവൻ ഒട്ടാകെ അർജുന് വേണ്ടി തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ആ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാടിന്റെ പ്രിയങ്കരനാണ്. ഒരു ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ തന്നെ, ഒരു 18 വയസ്സിന് തൊട്ട് തന്നെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ തോളിലേറ്റിക്കൊണ്ട് 4 സഹോദരങ്ങളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അടക്കമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് ജോലിക്ക് വേണ്ടി പഠനം പകുതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് അർജുൻ. അർജുന് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല നാടിന് വേണ്ടിയും പല സാമൂഹ്യമായിട്ടുള്ള സേവനങ്ങൾ നമ്മളിവിടെ സംസാരിക്കുമ്പോഴൊക്കെ അറിയുന്നത് അത്തരത്തിൽ സാമൂഹ്യമായിട്ടുള്ള സേവനങ്ങളാവട്ടെ, അത്തരത്തിൽ മറ്റുള്ളവരുടെ എന്ത് പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് തന്നെക്കാൾ തന്നെ സാധിക്കുന്ന തരത്തിലേക്ക് ആ പ്രശ്നങ്ങൾ ഇടപെടാനും അതിന് പരിഹാരമുണ്ടാക്കാനും മുൻനിരയിൽ തന്നെ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ. ആ അർജുനെ ഒരു അപകടമുണ്ടായപ്പോൾ തീർച്ചയായും ആ നാട് അർജുൻ നാടിനെ സ്നേഹിച്ച പോലെ തന്നെ ആ നാട് തിരിച്ച് അർജുനെയും സ്നേഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ സ്ഥലത്ത് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രതിഷേധ സമരം നീളുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. രോഹിണി, അനന്ത്, അർജുനെ കാത്ത് ഒരു നാട് മുഴുവൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, പ്രാർത്ഥനകളോടെ. പക്ഷേ അവരുടെയൊക്കെ വികാരം അണപൊട്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്, പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇനിയും തുടർ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് അർജുനെ നാട്ടിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതനുസരിച്ച് എല്ലാവരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയല്ലേ ഈ പ്രതിഷേധത്തിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും രോഹിണി, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വയസ്സായവരും യുവാക്കളും എല്ലാം അടങ്ങുന്ന ഈ നാടൊന്നടങ്കം അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി റോഡിലേക്ക് എത്തിയിരിക്കുന്നു. ഈ പോലീസ് സംവിധാനങ്ങൾ ഇപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്. വ്യാപാര വ്യവസായ സമിതിക്ക് വേണ്ടി രമേശന് സ്വാഗതം ചെയ്യണം. 6 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അർജുന്റെ കാര്യത്തിൽ. ഈ പ്രതിഷേധ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിർത്തിയില്ല? തീർച്ചയായും ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും അർജുനെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. എന്തായാലും അർജുനെ കണ്ടെത്തുന്നതുവരെ ഈ പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഈ നാട്ടിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ. പ്രതിഷേധം എന്തായാലും ഈ അർജുന്റെ ജീവൻ അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുന്നതുവരെയുള്ള ഈ സമര പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഈ നാട് തയ്യാറല്ല, ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറല്ല എന്ന് ഈ അവസരത്തിൽ അധികാരികൾ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ അർജുനെ കണ്ടെത്തുന്നതുവരെ ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തീരുമാനം. എന്തായാലും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആളുകൾ കൂടുന്നുണ്ട്. അമ്മമാരാവട്ടെ, കുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, വയസ്സ പ്രായഭേദമന്നെയുള്ള ഒരു വിഭാഗം തന്നെ ഇവിടെ ഇപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്.
രോഹിണി പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അനന്ത്, ഇനി വീട്ടുകാരുടെ ഒരു പ്രതികരണമാണ് നമുക്ക് തേടേണ്ടത്. അവർ ഏറെ പരിക്ഷീണിതരാണ് ദുഃഖത്താൽ. പക്ഷേ ഇന്ന് അവരുടെ ആവശ്യപ്രകാരം സൈന്യം ആ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അവർ വച്ചു പുലർത്തുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ പ്രതിഷേധ കൂട്ടത്തിലേക്ക് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും എത്തിച്ചേരുമെന്ന് കരുതാമോ നമുക്ക്? രോഹിണി, ഇന്ന് രാവിലെ അടക്കം നമ്മൾ കുടുംബമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അറിയിച്ചത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നില്ല. എന്നാൽ സൈന്യം ഇറങ്ങിയതിന് ശേഷം, അതായത് സൈന്യം ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബം പ്രതികരിക്കുമെന്നുള്ള ഒരു സൂചനകളുണ്ട്. നമുക്കറിയാം അവരുടെ ഒരു മാനസികാവസ്ഥയും ആ തലത്തിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസം കഴിയുന്തോറും ഈ പ്രതീക്ഷകൾ ആശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അവിടെ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കുടുംബം. എന്തായാലും ഈ സൈന്യം എത്തണമെന്നുള്ള അവരുടെ നിരന്തരമായിട്ടുള്ള ആവശ്യത്തിനൊടുവിൽ ഒരു ധാരണയായിരിക്കുന്നു. സൈന്യം അല്പസമയത്തിനകം തന്നെ പ്രദേശത്തെത്തും. തുടർന്ന് കുടുംബം മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ അർജുൻ്റെ കുടുംബം നേരിട്ട് വന്നിട്ടില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ബന്ധുക്കളും അതിൽ സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് ഇവിടെ പ്രതിഷേധത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കുടുംബത്തിന് ഒരു പ്രതികരണം ലഭ്യമാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അനന്ത്, അതോടൊപ്പം ജനപ്രതിനിധികൾ ആരെങ്കിലും ഈ പ്രതിഷേധ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, മറ്റ് വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളും, അതായത് വ്യാപാര വ്യവസായ സമിതി പോലുള്ള എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയും ഒരു കൂട്ടായ്മ തന്നെയാണുള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ മെമ്പറടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ രാഷ്ട്രീയ ഭേദമന്യേ മറ്റെല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇതിൻ്റെ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ അതിൻ്റെ ആൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അർജുനെ ലഭിക്കുന്നതുവരെ, കിട്ടുന്നവരെ, തിരിച്ച് കിട്ടുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് അറിയുന്നത്. പോലീസ് അടക്കമുള്ള സന്നാഹങ്ങൾ എത്തിയിട്ടുണ്ട്.